ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർഷൻ ചെയ്യാൻ അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദേ ഇതിന്റെ അടികൂടെ പോട്ടോ, എന്നിട്ട് ചേച്ചി കുത്തിയിരിക്കുന്നു. അയ്യോ എനിക്ക് ഹായ് മച്ചാമ്മാരെ, മൈഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ എപ്പോഴത്തെയും വീഡിയോ പോലല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസം, കാരണം എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൺറോത്തോടത്ത് വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ ടീച്ചറും ഉണ്ട്, ദേണ്ട അവിടെ നിന്ന് വീഡിയോ എടുക്കുക. അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ബോട്ടിങ്, അതായത് വള്ളത്തിൽ കയറി ഇങ്ങനെ കായലിന് നടുക്കൂടൊക്കെ ഉള്ളൊരു യാത്ര. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ വലുതായിട്ടൊന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ചെറിയ ചെറിയ കൊച്ചു വെച്ച വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോട്ടെ. വീട്ടിലെ ജോലി എല്ലാം ഒതുക്കിയിട്ടാട്ടോ നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയത്. പക്ഷേ ഒരു 4 മണിക്ക് മുമ്പ് വീട്ടിൽ എത്തണം. അപ്പോൾ 4 മണിക്ക് അകമുള്ള കൊച്ചു വെച്ച വിശേഷങ്ങളെല്ലാം ഇവിടുന്ന് അറിഞ്ഞും കേട്ടും നേടാം. എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ ഒരു യാത്ര ചെയ്തെങ്കിലും ഒരു രസമുണ്ട്. അപ്പം ജസ്റ്റ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്ന വീഡിയോ അഥവാ വീണാലും കുഴപ്പമില്ലേ ചേച്ചി, വെള്ളമല്ലേ? നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റും. വീണു കഴിഞ്ഞാൽ അജീഷൻ അടിപൊളി ഒരു വ്ലോഗ് ചെയ്യാനുള്ള സംഭവമായെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ചേട്ടാ, ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് അർജുനൻ. അർജുനൻ എന്നാണ് നമ്മുടെ ചേട്ടന്റെ പേര്. നമ്മള് 1 മണിക്കൂറത്തേക്ക് 500 രൂപ അല്ലേ? 1 മണിക്കൂറത്തേക്ക് 500 രൂപയാണ് ഇവിടുത്തെ വള്ളത്തി വീഡിയോക്കകത്ത് കണ്ടിരിക്കും കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തം ഇവിടെ ഇങ്ങനെയുള്ള കനാലുകൾ കണക്കില്ലേ. ഇതിന്റെ അടി കൂടെ അയച്ചു പോകേണ്ടത് എങ്ങനെ? ഇതിന്റെ അടി കൂടെ നമ്മള് ചെറുതായിട്ട് തലയൊക്കെ ഒന്ന് താത്തു കൊടുത്താ മതിയുടെ. അപ്പോൾ നമ്മള് ഈ കനാലിന്റെ അടിയിൽ കൂടെ കേട്ടോ പോകാൻ പോന്നെ. നല്ല രസം കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ, 500 രൂപയ്ക്ക് 1 മണിക്കൂറാണ്. പക്ഷെ 1000 രൂപ എടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ, 2 മണിക്കൂർ എടുത്തിട്ടേ കാര്യമുള്ളൂ. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഇതിന് അടിയിൽ കൂടെ നമ്മള് പോവാ കേട്ടോ. എനിക്കവരെ എന്റെ തല കണ്ട് ഞാനിവിടെ കുത്തിയിരിക്കട്ടോ. ചേച്ചി കുത്തിയിരിക്കുന്നു. ചേച്ചി കാണിക്കട്ടെ, നമ്മളെ ബ്ലോഗിനകത്ത് വരുമല്ലോ. അതൊന്നും കുഴപ്പമില്ല. ചേട്ടൻ കുരിഞ്ഞു കനാലിന്റെ അടി കൂടെ നമ്മളിപ്പുറം വന്നു കേട്ടാ. നമ്മുടെ കല്ലടയാറും പിന്നെ അഷ്ടമുടി നല്ല രസം കേട്ടോ. ഫ്രണ്ട് വന്ന് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമുണ്ടെന്നാണ് പറയുന്നത്. തോർത്തുണ്ടായി ചാടായിരുന്നു. ഞാൻ കാണുന്ന കേട്ടോ കണ്ടൽക്കാട് കണ്ടോ, ഇതാണ് കണ്ടൽക്കാട്. അതൊരു ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ഫാമിലി പരമായിട്ടും പിന്നെ ലവേഴ്സ് സുള്ളാൻ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ചുറ്റും വെള്ളം. ചേച്ചി തള്ളി എടുത്ത് 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 എറിഞ്ഞാലോ. ദേ കണ്ടൽക്കാടുകളുടെ ഇടയിലോട്ടുള്ള കവാടത്തിലേക്കുള്ള യാത്രയാണ് ദേ എത്തി. ഇതാണ് കേട്ടോ കണ്ടൽക്കാട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര അടുത്ത് കാണുന്ന ഇവിടാണ്. ഇവിടെ കരിമീനല്ലേ, അടിപൊളി. നോക്കേ എന്നാ രസം, നോക്കേ നല്ല തണുപ്പ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. എടുത്തു വെച്ചോ, അടിപൊളി. ഇവിടെ എന്തൊക്കെ മീനുകൾ കാണും? ഇതിനടിക്ക് ഇവർക്ക് മുട്ട ഇടുന്നൊക്കെ നല്ല കരിമീൻ. എന്താ കുഞ്ഞുങ്ങളെ മറ്റു
ഇതിന്റെ ഇടയ്ക്കാകുമ്പോ ഓക്കെ ഓക്കെ അല്ല ഞാൻ ഓർത്തില്ല ഞാൻ ശ്രദ്ധിക്കുന്നില്ല ദേ ചേട്ടൻ പറഞ്ഞ ഈ മരത്തെ നമുക്ക് കേറാൻ പറ്റും ഒന്ന് കേറി നോക്കാം കേറി ഇരുന്ന് ഫോട്ടോയോ ചേച്ചി കയറുന്നോ ചാടിക്കോ അടിപൊളിയല്ലേ ഞാൻ കേറാം ഇവിടെ ഇല്ല ഞാൻ ഒരു കൈ കൊണ്ട് വിടല്ലേ ചേച്ചി വീണാലോ ക്യാമറ കളയായിരുന്നു ആഹാ കൊള്ളാലോ സ്റ്റാർട്ട് അത് ഓണാ ഓണോ അയ്യോ എടുക്ക് എന്റെ ക്യാമറ ഓണാ ഞാൻ ഇതിനെ പിന്നോട് വലിച്ചെറിഞ്ഞു കേറിയ തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞോ ഇയാള് പറയണ്ടായിരുന്നു അവിടെ ഞാനോട്ടെ ഇവിടെ ഈ വള്ളത്തിൽ നിന്നാണ് അജീഷ് വണ്ടയിലോട്ട് കേറിയിരിക്കുകയാണ് കേട്ടോ എന്റെ കയ്യില് വീട് തന്നപ്പോ സദ് തന്നപ്പോ ഞാൻ അറിഞ്ഞില്ല അടിപൊളി ഇഷ്ടപ്പെട്ടു ഇവിടെ എല്ലാവരും വരുമ്പോൾ കേറാറുണ്ടോ ഇതെങ്ങനെ പറഞ്ഞ ഞാൻ ഇതിന് ഇവിടെ തട്ടി പിന്നല്ലേ വെള്ളം അങ്ങോട്ട് പോകുന്നു ഇനി അങ്ങോട്ട് സ്പീഡ് ആയിരിക്കും അല്ലേ എന്തായാലും കൊള്ളാം ചേച്ചി ബോഡി ഞങ്ങൾ ഇഷ്ടപ്പെട്ടു അതേ വെള്ളം വെള്ളത്തിന് ഒഴിക്കും അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പം കരയ്ക്ക് പറ്റട്ടെ ഇതുകൊണ്ടൊന്നും വിശേഷങ്ങൾ തീരുന്നില്ല നമുക്ക് ഇവിടുത്തെ നല്ല സ്ഥലങ്ങളൊക്കെ ഇനിയൊന്ന് കറങ്ങാം നമ്മൾ കണ്ടൽക്കാടിന്റെ ഇടയിലോട്ട് കയറി കേട്ടോ ഫുള്ള് കണ്ടൽക്കാടാണ് അന്നേരം ഇവിടെ ഈ വെള്ളമൊക്കെ പോകും ഈ വീട്ടിലൊക്കെ വെള്ളം കയറത്തില്ല എന്നാ കയറൂലേ അന്നേരം ഇവിടെ താമസം മാറുമോ ഇവിടെ ഒരുപാട് നമ്മുടെ ഈ ഭംഗിയാണെന്നൊക്കെ പറയെങ്കിലും ഇവിടെയുള്ള ആളുകള് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഈ വെള്ളം കയറുന്ന ടൈമിലല്ലേ ഇപ്പൊ അല്ലെങ്കിൽ തന്നെ ഈ ഒരുപാട് വെള്ളം കയറുന്നതെന്നാണ് കൊള്ളം കേട്ടോ നല്ല രസമുണ്ട് വരുമ്പോ എന്തായാലും ബോട്ടിങ് മറക്കരുത് നമ്മുടെ തൊട്ടൊക്കെ വരുമ്പോ ബോട്ടിങ് ചെയ്യാം എന്നാലേ അതിന്റെ ഒരു ഫീൽ കിട്ടത്തുള്ളൂ അല്ലാതെ ചുമ്മാ കരക്കിരുന്നിട്ട് കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല നമ്മളെവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം അതൊന്ന് എൻജോയ് ചെയ്യണം അല്ലാതെ വെറുതെ യാത്ര ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ല ഞാൻ ഇനി യാത്രകൾ തുടങ്ങും അപ്പം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഡെവലപ്പ് ആവണം അതായത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലോട്ടൊക്കെ നമ്മുടെ ഫാം ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പോഴത്തെ ആട്ടും കൂടില്ലേ അതൊക്കെ ഒരു തട്ടുംപുറമൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാകെ എപ്പോഴും കയറേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീട്ടിലൊക്കെ നോക്കാമെന്നേ ഉള്ളൂ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല അടിപൊളി യാത്രകൾ വീഡിയോസ് ഒക്കെ വരും പിന്നെ യാത്ര വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരും അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് യാത്രാ വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാനുണ്ട് അപ്പോൾ യാത്രാ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും ചേച്ചിയും കാണും അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങളുടെ മൺറോത്തരം കൊല്ലം കൊല്ലത്തെ സൗന്ദര്യം മൊത്തവും നമ്മളൊന്ന് കറങ്ങി കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തോട്ടൊക്കെ യാത്ര പോകുള്ളൂ ആദ്യം നമ്മുടെ നാട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട് എന്ന് നമുക്കൊന്ന് അറിയണോ നമ്മുടെ നാട് എല്ലാം വേണ്ടാലും ഇല്ലായെങ്കിൽ ശരിയാണ് ഉച്ചയ്ക്ക് എനിക്ക് ചോറ് വേണം വിശക്കുന്നു ദേ നമ്മളെ കണ്ടൽക്കാട് ഉള്ളിലോട്ട് പോകട്ടോ കണ്ട 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 നല്ല രസമാട്ടോ അവിടെ നമ്മുടെ ചുറ്റും കണ്ടൽക്കാടുകൾ നല്ല കരിമീനുകളും നല്ല കരിമീനും കക്കയൊക്കെ ഉണ്ടല്ലേ കക്കയാണ് കക്കത്തോട് കിടക്കുന്നു കരിമീനെ പിടിക്കുക ഇവിടെ എന്തോ ചൂണ്ടിടുന്നേ വലക്കി പിടിക്കും അല്ലേ ഓക്കെ ഓക്കെ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ഇതിനകത്ത് കയറി കണ്ടൽ കാടെന്നൊക്കെ പറഞ്ഞ ഇതാണ് വെള്ളത്തിനുള്ളിലൊരു കാട് ചേച്ചി നിങ്ങൾ ഒരു കൈ കണ്ടാണ് പിടിച്ചേക്കുന്നേ കാറ്റില്ലാത്തടത്തും പേടി ഇവരെ കൊണ്ട് വരണ്ടായിരുന്നു എല്ലാം കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് എന്റെ വീഡിയോ കേറി കാണണേ അത് ഞാൻ പറഞ്ഞോളാം ചേച്ചിയുടെ വീഡിയോ കാണാം നിസ്സുമി വ്ലോഗ് എന്നാണ് ചാനലിന്റെ പേര് ചേച്ചി ആ കുഞ്ഞാണ് ഇവരൊക്കെ എന്റെ ഇടയ്ക്കൊക്കെ ഇടിച്ചു കയറാൻ പോവാ ദൈവമേ എന്റെ ബാഗ് നമ്മളാണ് എന്റെ ഇടയ്ക്കായി കേട്ടോ കൊള്ളാം കൊള്ളാം ഫുള്ള് കണ്ടൽക്കാട് ഇതാണ് കേട്ടാ കണ്ടൽക്കാട് കണ്ടൽക്കാട് കൊറേ തരം ഉണ്ടല്ലേ ചേച്ചി ചേച്ചി എത്ര പേര് അറിയാം എടുത്താണി കണ്ടല് പിന്നെന്തായിരുന്നു പൂക്കെട്ടി കണ്ടല് അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇപ്പൊ എല്ലാം മറന്നു പോലെ ആവശ്യത്തിന് ഉപകരിക്കത്തില്ലേ എല്ലാം പഠിച്ചു നോക്കും ഞാൻ കണ്ടൽക്കാടിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാം ഞാൻ പഠിച്ചായിരുന്നു തീപ്പെട്ടിക്കമ്പല തീപ്പെട്ടിക്കണ്ടല് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്
തീപ്പെട്ടി കമ്പനി യൂസ് ചെയ്യുന്നതിന്റെ കൊല്ലാണ്. അയ്യോ പറഞ്ഞ നന്നായി കണ്ടോ. ഈ നമ്മൾ പിന്നെ അകത്തോട്ട് പോകട്ടോ. ഫുള്ള് കാട അതാണ്, ഇവിടെ നല്ല തണലുണ്ട്, കൊള്ള സൂപ്പർ. ദേ ഒരാൾ നോക്കുന്നുണ്ടോ, നീർക്കാക്ക. നീർക്കാക്കല്ലേ ഇത്? ഇവ ഇറങ്ങിയ ഭയങ്കര ഡേഞ്ചർ അല്ലേ, ഈ മീൻകുളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിടിക്കും, പറന്നുപോയി പിടിക്കും. പിടിക്കാനും കിട്ടത്തില്ല ഇതിനെ. കുരുങ്ങണം. ഇതേ ഇവിടെ തെങ്ങിന്റെ പൊറ്റ കിടക്കുന്നുണ്ട്, എന്നെ താണ്ട ആക്കിയിട്ട് അവരെല്ലാം മാറി കേട്ടോ. അങ്ങോട്ട് കുഴിയുണ്ടല്ലേ അണ്ണ, താണ്ട ഞാൻ താണ്ട കറക്റ്റ് നടക്കാണ്. വേറെ നല്ലൊരു തെങ്ങിന്റെ പൊറ്റ ഇവിടെ ഉണ്ട്, അപ്പൊ അതിനകത്താണ് നിൽക്കുന്നത്. കണ്ട ആ കണ്ട് കണ്ട് ഞാൻ കണ്ട് കുഴിയുണ്ട്. നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോവാന്നോ? ആ ഇതൊക്കെ രണ്ടേ കൂടെ നടുവ്, ഈ കൂടെ നമ്മളാണ് ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ പോകട്ടെ. അടിപൊളി കണ്ടൽ കാടുകൾ. ഫുള്ള് റെയിൽവേ ക്രോസ് ആട്ടോ. ഈ മേലുകൂടി നടന്ന പള്ളിയിൽ സൗണ്ടൊക്കെ കേൾക്കുന്ന ചേച്ചി പ്രാർത്ഥനയാന്ന് തോന്നുന്നു. ഡച്ചുകാർ പടിഞ്ഞ പള്ളിയിലേക്ക് ദേ നമ്മൾ കാൽ വെച്ച് കയറുകയാണ്. ഇതുകൊണ്ടാണ്ടാ അതാണ് പള്ളി. പ്രാർത്ഥന നടക്കുമെന്ന് തോന്നുന്നു പള്ളിയിൽ. ആ പള്ളിയിൽ പ്രാർത്ഥന നടക്കും കേട്ടോ, സൺഡേ മാത്രമേ ഉള്ളൂ ഓപ്പണിങ്. എന്തായാലും ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പണ്ടത്തെ പള്ളിയാണ്, ഡച്ചുകാർ പണ്ട് കേരളത്തിൽ അടക്കി വാണിരുന്ന കാലത്ത് പണിഞ്ഞ പള്ളിയാട്ടാ. കണ്ടാ ഇത് രസമെന്നൊക്കെ. ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പം എന്താണ്ട് ഇതുണ്ടോ, AD 1878 പണിഞ്ഞ പള്ളിയാണ് കേട്ടോ. ഞായറാഴ്ച ദിവസം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അത്രമാത്രം പഴക്കമുള്ളൊരു പള്ളിയാണ് AD 1878. നാലുവെച്ചൊക്കെ എത്ര എത്ര വർഷം അല്ലേ. ഭഗവാൻ ഇപ്പോഴും നോക്കുമല്ലോ ആ ഒരു ചന്തം. ഡച്ചുകാർ പണിഞ്ഞ പള്ളിയാണ് കേട്ടോ. ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ആരാധിക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ പള്ളി എന്നും ഒരു വെയ്പ്പുണ്ട്, അങ്ങനെ അങ്ങനെയും കൂടി പറയുന്നുണ്ട്. രണ്ട് ഐതിഹ്യങ്ങളാണ് ഈ പള്ളിയെ കുറിച്ച് പറയുന്നത്. AD 1878. ഇപ്പോൾ എത്ര വർഷമായി കാണും? കാൽക്കട്ട കൂട്ടേണ്ടി വരും. നിങ്ങൾ എന്നെ കൂട്ടിയിട്ട് പെട്ടെന്ന് കമൻറ്റ് ഇട്ടു കേട്ടോ. 1878 -2022. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്. AD അല്ലേ. ഇനി അതല്ല അവിടെ പോയിട്ട് വരാം. സംഭവം ഇവിടെ കടത്ത് കാണും കേട്ടോ. കാരണം എന്താ ഇതുണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് നോക്കി. എന്ത് രസമാണ്, ഇത്രയും വിശാലമായൊരു സ്ഥലം. ഇവിടെ ഭയങ്കര വ്ലോഗ് നടക്കും കേട്ടോ. തകർത്ത് വെച്ച് വ്ലോഗ് ചെയ്തുകൊണ്ട് വരിക. ക്യാമറയൊക്കെ നോക്കുന്ന കൊള്ളാം. ക്യാമറ നോക്കി നോക്കി വെള്ളത്തിൽ പോകല്ലേ. ആ ഓടിൻ്റെ ഒക്കെ സെറ്റിൽമെന്റ് നോക്കുമല്ലോ. ആ വളച്ചൊക്കെ എടുത്ത് സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. 1878
1878 പണി കഴിപ്പിച്ച ഒരു പള്ളി. പ്രത്യേകിച്ച് സത്യം പറഞ്ഞ ഈ ഒരു പള്ളി ക്രിസ്ത്യൻ എന്തു പറഞ്ഞു ക്രിസ്ത്യൻ മതത്തിലോട്ടോ കൺവേർഷൻ. നമ്മുടെ ആ ഒരു ടൈമില് ഇവിടെ ഏറ്റവും കൂടുതൽ താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്തി നിൽക്കുന്ന ഒരു സമയം ഒരു സമയമായിരുന്നു. അപ്പം അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഏറ്റവും നല്ല ഉപായം എന്ന് പറയുന്നത് കൺവേർഷൻ തന്നെയാണ്. മറ്റുള്ള മതത്തിലോട്ട് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പം ആ ഒരു ടൈം ബ്രിട്ടീഷുകാർ നല്ലതുപോലെ യൂസ് ചെയ്തെന്ന് വേണം പറയാൻ. അങ്ങനെ അവര് കൺവേർഷൻ ചെയ്യും. അവർക്ക് ആരാധിക്കാൻ വേണ്ടി ഇവിടെ കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ പള്ളി. അപ്പോൾ എന്തായാലും മൺറോത്തുരത്തിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്. ചേച്ചിക്ക് ഇവിടെ കറങ്ങി നടന്നാൽ മതി, എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്. സോ അപ്പം ഞങ്ങളുടെ മൺറോത്തുരത്തെ ഈ ഒരു വിശേഷം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മൺറോത്തുരത്ത് ഈ പള്ളിയിലൊക്കെ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുക, മൺറോത്തുരത്തൊക്കെ വന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്ത് അടിച്ച് പൊളിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചേച്ചിയുടെ വീഡിയോ വരുന്നതാണ്, ചേച്ചിയുടെ ചാനലിൻ്റെ പേരാണ് നിസുമി വി വ്ളോഗ്. ഞാനത് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തേക്കാം. എനിക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാക്ക് കയറി തുടങ്ങും, അതുകൊണ്ട് തൊട്ട് താഴെ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും കയറി കാണണം. അപ്പോൾ ചേച്ചി വൈൻഡ് അപ്പ് ചെയ്യല്ലേ, ഓക്കെ അല്ലേ? അപ്പോൾ ബൈ പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ, ബൈ.